ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ വേൾഡ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വില്യം ലോഗന്റെ ഏർലി ഹിസ്റ്ററി ഓഫ് മലബാർ ദ പോർച്ചുഗീസ് പീരീഡ് എന്ന ചാപ്റ്ററിന്റെ സമ്മറിയാണ്. 1841 വില്യം ലോഗൻ ജനിക്കുന്നത്. അദ്ദേഹം ഒരു സ്കോട്ടിഷ് ഓഫീസറാണ്. മലബാറിലെ കലക്ടറും കൂടിയായിരുന്നു അദ്ദേഹം. ബ്രിട്ടീഷ് ഭരണകാലത്തെ മലബാറിലെ കലക്ടറും കൂടിയായിരുന്നു അദ്ദേഹം. 1887 അദ്ദേഹം പ്രശസ്തമായിട്ടുള്ള മലബാർ മാനുവൽ രചിക്കുന്നത്. 1914 അദ്ദേഹം മരണപ്പെടുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പം നമുക്ക് നേരെ സമ്മറിയിലോട്ട് പോകാം. ഈ ഒരു ചാപ്റ്ററിൽ കാണിക്കുന്നത് വാസ്കോഡ ഗാമയുടെ കേരളത്തിലുള്ള ജേണീസും അതുപോലെ തന്നെ കോഴിക്കോടുള്ള സാമൂതിരീസുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടൽ അസോസിയേഷനൊക്കെയാണ് കാണിക്കുന്നത്. 1497 മാർച്ച് 25 ലിസ്ബന് അടുത്തുള്ള ബെലം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വാസ്കോഡഗാമ തൻ്റെ യാത്ര തുടങ്ങുന്നത്. അദ്ദേഹം ആ ഒരു യാത്രയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ 3 ചെറിയ ഷിപ്പാണ് കപ്പലുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിലൊന്ന് സാൻ ഗബ്രിയേൽ ആയിരുന്നു, ഒന്ന് സാൻ മിഗ്വേൽ ആയിരുന്നു, ഒന്ന് സാൻ റാഫേൽ ആയിരുന്നു. ഈ വാസ്കോഡഗാമ സാൻ റാഫേലിൻ്റെ ക്യാപ്റ്റൻ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഉണ്ടായിരുന്നു, പൗലോഡഗാമ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം സാൻ ഗബ്രിയേലിൻ്റെ കമാൻഡർ ആയിരുന്നു. നിക്കോളാസ് കൊയ്ലോ ആയിരുന്നു സാൻ മിഖായേലിൻ്റെ കമാൻഡറായിട്ട് ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ ഓരോ ഷിപ്പിനും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ടൺ കണക്കുണ്ടായിരുന്നു. സാൻ റാഫേലിന് 100 ടണ്ണ്, അതുപോലെ തന്നെ സാൻ മിഖായേലിന് 50 ടണ്ണ്, സാൻ ഗബ്രിയേലിന് 120 ടണ്ണ് എന്നിങ്ങനെയായിരുന്നു കപ്പാസിറ്റി വരുന്നത്. അതിൽ ഓരോ കപ്പലിലും 80 പേർ വീതമായിരുന്നു ഉണ്ടായിരുന്നത്. ആ കൂട്ടത്തിൽ ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു, സീമൻ ഉണ്ടായിരുന്നു, സെർവൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ 1497 ഓഗസ്റ്റ് 18 അഞ്ച് മാസത്തോളമുള്ള യാത്രയ്ക്കൊടുവിൽ അവർ സൗത്ത് ആഫ്രിക്കയിലുള്ള ഹെൽന ബേയിൽ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ഈയൊരു യാത്രയിൽ അവർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ തരണം ചെയ്തിട്ടാണ് എത്തിച്ചേരുന്നത്. പല സ്ഥലങ്ങളിലും എത്തി അവിടെ ഇറങ്ങി വീണ്ടും വന്നു. കടലിലുള്ള ബുദ്ധിമുട്ടുകൾ, കടലിൽ പെട്ടുപോക്ക്, കാറ്റ് തുടങ്ങിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ 1497 ഡിസംബറിൽ ഒരു വലിയ കാറ്റിൽ പെടുകയുണ്ടായിരുന്നു. അതിനുശേഷം പല ജോലിക്കാരും സെർവൻസും എന്ത് ചെയ്തിട്ടുണ്ട്, പ്രശ്നമുണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഓഫീസേഴ്സ് എല്ലാം കമാൻഡേഴ്സിനെ സപ്പോർട്ട് ചെയ്തിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയവർ അവരെന്ത് ചെയ്യാണ്, ജയിലിൽ അടക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ കൂട്ടത്തിലുള്ള ഒരു കപ്പലായിട്ടുള്ള മിഖായേൽ അവർ പൊളിക്കുകയും അതിലുള്ള ആളുകളെ മറ്റു രണ്ട് കപ്പലിലേക്ക് മാറ്റുകയും ചെയ്യുകയാണ്. അങ്ങനെ കൊയിലോ എന്ത് ചെയ്യാണ്, വാസ്കോഡഗാമയുടെ കപ്പലിലേക്ക് കയറുകയാണ്. അങ്ങനെ ഈ ഷിപ്പുകൾ മാർച്ച് മാസത്തിൽ മൊസാംബിക്കയിലും അതുപോലെ തന്നെ ഏപ്രിലിൽ മംബാസയിലും 29 ഏപ്രിൽ മെലിൻഡയിലും എത്തിച്ചേരുന്നുണ്ട്. 21 ഏപ്രിലാണ് മംബാസയിൽ എത്തിച്ചേരുന്നത്, 29 മെലിൻഡയിലും എത്തിച്ചേരുന്നുണ്ട്. ഈ മെലിൻഡയിൽ അവർ 3 മാസത്തോളം അവിടെ ഉണ്ടായിരുന്നു. അവിടെയുള്ള രാജാവ് ഇവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് കേരളത്തിലേക്ക് എത്തിച്ചേരേണ്ടത് എന്നതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്രോക്കറെ വരെ അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ ഒരു ബ്രോക്കറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, കാലിക്കറ്റിലേക്കുള്ള യാത്ര അവർ തിരിക്കുന്നത്. അങ്ങനെ 1498 ഓഗസ്റ്റിലാണ് അവർ കോസ്റ്റ് ഓഫ് മലബാർ കാണുന്നത്. അങ്ങനെ പൈലറ്റ്സ് ഗാമയോട് പറയുന്ന ഒരു കാര്യമുണ്ട്, കിങ്ഡം ഓഫ് കണ്ണൂരിൽ, കണ്ണൂരാണ് എന്ത് ചെയ്യുക, അവിടുത്തെ ആ ഒരു മൗണ്ടൈൻ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക ഫേസ്റ്റ് കാണുക എന്നുള്ളത്. അവരതിനെ എന്ത് വിളിക്കുകയാണ്, മൗണ്ട് ഡൽഹി എന്ന് വിളിക്കുകയാണ്. അവിടെയുള്ള ആളുകൾ ഈ ഒരു മൗണ്ടൈനെ മൗണ്ട് ഡൽഹി എന്ന് വിളിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ആ ഒരു മൗണ്ടൈൻ മുഴുവൻ റാറ്റ്സിനെ കൊണ്ട് നിറഞ്ഞതായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, വീടുകൾ സ്ഥാപിക്കാനോ താമസിക്കാനോ അല്ലെങ്കിൽ ഗ്രാമം സ്ഥാപിക്കാനോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവരെന്ത് ചെയ്യാണ്, അവിടെ നിന്നും യാത്ര തുടരുകയാണ്. അങ്ങനെ അവർ കണ്ണൂരിൽ ഇറങ്ങാതെ കണ്ണൂർ പാസ് ചെയ്തുകൊണ്ട് പോവുകയാണ്. ആ ഒരു നാട് എന്ന് അവർ നാടിനെ അവർ വിശേഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ നാടിനെ അവർ കാണപ്പെട്ടത് എങ്ങനെയാണ്, ഒരുപാട് ഓലമേഞ്ഞ വീടുകളുള്ള ഒരു വലിയ ടൗൺ ആയിട്ടാണ് അവർ അതിനെ ഡിസ്ക്രൈബ് ചെയ്തത് അല്ലെങ്കിൽ കണ്ടത്. അങ്ങനെ അവർ തീരത്തോട് അടുത്ത് യാത്ര ചെയ്യാൻ വേണ്ടി തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു, കോഴിക്കോട് നങ്കൂരമിടുകയാണ്. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അവർ മാറ്റി പന്തലായനി എന്ന സ്ഥലത്ത് വീണ്ടും ആങ്കർ ചെയ്യുകയാണ്. ചെങ്കടൽ വഴിയും അതുപോലെ തന്നെ പേർഷ്യൻ
ഗൾഫ് ട്രേഡ് വഴിയും യൂറോപ്പിലേക്കൊക്കെ കച്ചവടം നടത്തുന്ന ആളുകളായിരുന്നു മോറുകൾ. അപ്പൊ ഈ പോർച്ചുഗീസുകാരുടെ വരവ് ഇവർക്കത്ര രസിച്ചില്ല. അതോറിറ്റീസുമായിട്ട് പ്ലാൻ ചെയ്ത് ഇവർ അവിടുന്ന് പറഞ്ഞയക്കാനായിരുന്നു ഈ മോറുകളുടെ പ്ലാൻ എന്ന് പറയുന്നത്. അങ്ങനെ ഈ സാമൂതിരിമാരുടെ കീഴിൽ മൂന്ന് പേരായിരുന്നു അധികാരം അവർക്കായിരുന്നു ഉണ്ടായിരുന്നത്. അതിലൊന്ന് ട്രഷറിയുടെ ഓവർസിയർ ആയിരുന്നു, രണ്ടാമത്തേത് രാജാവിന്റെ ന്യായാധിപനായി ജസ്റ്റിസ് ആയിരുന്നു, മൂന്നാമത് വരുന്നത് പാലസ് ഗാർഡുകളുടെ ചീഫ് ഓഫീസർ ആയിരുന്നു. അങ്ങനെ ഈ മൂറുകൾ എന്ത് ചെയ്യാണ്, പോർച്ചുഗീസുകാരെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് ട്രഷറി ഓവർസിയറേയും അതുപോലെ തന്നെ ജസ്റ്റിസിനെയും ഒക്കെ കൈക്കൂലി കൊടുത്തിട്ട് സ്വാധീനിക്കുകയാണ്. അങ്ങനെ പോർച്ചുഗീസുകാരുടെ കൂട്ടത്തിലുള്ള കൊയിലോ എന്ത് ചെയ്യാണ്, രാജാവിനെ കാണാൻ വേണ്ടി പോവാണ്. എന്തിനു വേണ്ടിയിട്ട്, കച്ചവടം നടത്താൻ വേണ്ടിയിട്ടുള്ള അനുമതി തരാൻ വേണ്ടിയിട്ട് പോവാണ്, അനുമതി മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പക്ഷേ മുൻപേ കൈക്കൂലി വാങ്ങിയിരുന്നത് കൊണ്ട് തന്നെ ഇവരൊക്കെ എന്ത് ചെയ്യാണ്, ഓവർസിയറും അതുപോലെ തന്നെ ജസ്റ്റിസും ഒക്കെ അവരോട് ഒന്നും പ്രതികരിക്കാതെ അവരെ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ദേഷ്യം പിടിച്ച് അവർ തിരിച്ചു പോകുമെന്നായിരുന്നു ഇവർ ചിന്തിച്ചിരുന്നത്. പക്ഷേ ഗാമ മുന്നേ പറഞ്ഞിരുന്നു ഒരിക്കലും അവരോട് ദേഷ്യപ്പെടരുത്, വളരെ ക്ഷമയോടുകൂടി അവിടെ കാത്തിരിക്കണം എന്നുള്ള കാര്യം. അപ്പോൾ താൻ എന്തായാലും രാജാവിനെ കാണാൻ വന്നതാണ്, രാജാവിൻ്റെ കയ്യിൽ നേരിട്ട് മാത്രമേ അല്ലെങ്കിൽ രാജാവിനോട് നേരിട്ട് മാത്രമേ കാര്യങ്ങൾ ബോധിപ്പിക്കുകയുള്ളൂ എന്ന് കൊയിലോ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം രാജാവിനെ കണ്ട് അനുമതി വാങ്ങിക്കുകയാണ്. അങ്ങനെ അവർക്കിടയിലുള്ള ആ ഒരു കച്ചവടത്തിന് വേണ്ടിയിട്ടുള്ള എഗ്രിമെൻ്റ് എഴുതുന്നത് ഒരു പനയോലയിലായിരുന്നു. കച്ചവടം തുടങ്ങിയെങ്കിലും പോർച്ചുഗീസുകാർക്ക് ഒരു ഒട്ടും ഗുണമേന്മയില്ലാത്ത തരത്തിലുള്ള ചരക്ക് ഗുഡ്സ് ആയിരുന്നു എന്ത് ചെയ്തത്, സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എന്താണ്, അതൊക്കെ അവർ സ്വീകരിക്കുകയാണ്, വേറെ ഒന്നും കിട്ടാൻ സാധ്യത ഇല്ലാത്തതുകൊണ്ട് പോർച്ചുഗീസുകാരത് സ്വീകരിക്കുകയാണ്. അതും വളരെ കുറഞ്ഞ അളവിലായിരുന്നു അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ മോറുകൾ എന്ത് ചെയ്യാണ്, ഇതുപോലും അവർക്ക് കിട്ടാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതൊക്കെ അവർ ചെയ്യാൻ വേണ്ടി പ്ലാൻ ഇടുകയാണ്. അങ്ങനെ ഗാമ എന്ത് ചെയ്യാണ്, സുമേറിയൻസിന് അതായത് സാമൂതിരിയെ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ കപ്പലിൽ നിന്ന് ഇറങ്ങി വന്നാൽ ഗാമയെ എന്ത് ചെയ്യും, ഈ ലീഡേഴ്സ് വന്നിട്ട് നിർബന്ധമായിട്ട് രാജാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും എന്ന് ആര്, കാസ്റ്റീലിയൻ മുന്നേ എന്ത് ചെയ്തിരുന്നു, വാൺ ചെയ്തിരുന്നു. കാസ്റ്റീലിയൻ്റെ ആ ഒരു വാണിംഗ് കാരണം അദ്ദേഹം എന്ത് ചെയ്തില്ല, കപ്പലിൽ നിന്ന് ഇറങ്ങിയില്ല. ഈ അതോറിറ്റീസ് തന്നെ ഇങ്ങനെ കബളിപ്പിക്കുന്നത് ഗാമയ്ക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് രാജാവിനെ കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്യാണ്, ഒരുപാട് ഗിഫ്റ്റൊക്കെ ആയിട്ട് ഒരു മെസ്സഞ്ചറിനെ കിങ്ങിൻ്റെ അടുത്തോട്ട് പറഞ്ഞേക്കാണ്. ഉറപ്പായിട്ടും ഈ ഒരു ഗിഫ്റ്റ് റിസീവ് ചെയ്ത ശേഷം അദ്ദേഹം തന്നെ കാണാൻ വേണ്ടി സമ്മതിക്കുമെന്നുള്ള കാര്യം ഗാമയ്ക്ക് അറിയാമായിരുന്നു. ഗാമ നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ടായിരുന്നു അങ്ങോട്ട് പോയിരുന്നത് രാജാവിനെ. അപ്പോൾ അദ്ദേഹം അവിടെ കാണാണ്, രാജാവ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ചെയറിലിരിക്കുകയായിരുന്നു. അദ്ദേഹം ഒരു ഡാർക്ക് കളറിലുള്ള ആളായിരുന്നു. പിന്നീട് ഇവിടെ രാജാവിൻ്റെ ഡ്രസ്സിങ്ങിനെ പറ്റിയിട്ടും ജ്വല്ലറിയെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. അദ്ദേഹം ഒരു ഹാഫായിട്ട് അതായത് പകുതി വസ്ത്രമായിരുന്നു ധരിച്ചിരുന്നത്, ഒരു വൈറ്റ് കളറിലുള്ള ഡ്രസ്സായിരുന്നു അദ്ദേഹം ധരിച്ചിരുന്നത്. അതായത് അരയിൽ നിന്നും മുട്ടുവരെ എത്തുന്ന തരത്തിലുള്ള ഒരു ഡ്രസ്സ്. ആ ഒരു ഡ്രസ്സിൻ്റെ അറ്റത്തായിട്ട് കുറച്ച് പേൾസും അതുപോലെ തന്നെ സ്വർണത്തിൻ്റെ പല സാധനങ്ങളൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ കഴുത്തിലൊരു മാലയുണ്ടായിരുന്നു, ഒരു പേള് കൊണ്ടുള്ള ഒരു മാലയുണ്ടായിരുന്നു, ഒരു ബ്രേസ്ലെറ്റ് കയ്യിലുണ്ടായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തലമുടി അദ്ദേഹം ഇങ്ങനെ കെട്ടിവെച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതുമാത്രമല്ല കാതില് കമ്മലുകളും ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. രാജാവിൻ്റെ ഇടവും വലവുമായിട്ട് രണ്ടു പേരുണ്ട്. ഒരാളുടെ കയ്യിൽ ഊരിപ്പിടിച്ച ഒരു വാളും മറ്റേയാളുടെ കയ്യിൽ ഒരു സ്വർണത്തിൻ്റെ കോളാമ്പിയുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു ബ്രാഹ്മണൻ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ വെറ്റിലയിൽ എന്തൊക്കെയോ വെച്ചിട്ട് മടക്കി അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട്. രാജാവ് അത് ചവച്ച് ഈ ഒരു കോളാമ്പിയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് തുപ്പുന്നുണ്ടായിരുന്നു. അങ്ങനെ ഗാമയെ കണ്ട സമയത്ത് എന്ത് ചെയ്യാണ്, രാജാവ് വലത് കൈ നീട്ടിയിട്ട് ഗാമയുടെ വലത് കൈയിൽ ടച്ച് ചെയ്യുന്നുണ്ട്, ഗാമയോട് ഇരിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ ഗാമ എന്ത് ചെയ്തില്ല, ഇരുന്നില്ല. ആ ഒരു സംഭാഷണത്തിൽ ഉടനീളം അദ്ദേഹം നിൽക്കുകയാണ് ചെയ്തത്. അദ്ദേഹം എന്താ പറഞ്ഞത്, ഈ ഒരു രാജ്യത്തുള്ള ഉൽപ്പന്നങ്ങൾ കച്ചവടം ചെയ്യാൻ വേണ്ടി തങ്ങളെ അനുവദിക്കണമെന്നാണ് രാജാവ് പറഞ്ഞത്. അപ്പോൾ അതിന് പകരമായിട്ട് രാജാവിന് എന്തൊക്കെ കൊടുക്കുമെന്നുള്ള കാര്യമൊക്കെ രാജാവിനോട് ഗാമ പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കോൺവെർസേഷന് നല്ലൊരു ഫലം കിട്ടുമായിരുന്നു. പക്ഷെ എന്തായിരുന്നു, മൂറുകൾ വീണ്ടും ഇടയ്ക്ക് കയറി വരികയാണ്. അവർ ഇത്തവണ എന്താ ചെയ്തത്, പാലസ് ഗാർഡുകളുടെ ചീഫ് ഓഫീസർക്ക് അവരെന്ത് ചെയ്യാണ്, കൈക്കൂലി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ചീഫ് ഓഫീസർ കുറച്ചുകൂടി അധികാരമുള്ള ഒരാളായിരുന്നു. രാജാവിൻ്റെ സമ്മതമില്ലാതെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കടന്നു വരുന്ന ആളുടെ തല വെട്ടാൻ പോലും അധികാരമുള്ള ഒരാളായിരുന്നു ചീഫ് ഓഫീസർ. അങ്ങനെ ഈ ഒരു
കോൺവെർസേഷന് മുന്നേ തന്നെ എന്ത് ചെയ്തിരുന്നു, കച്ചവടത്തിന് വേണ്ടിയിട്ട് ഒരു ഫാക്ടറി സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള അനുവാദമൊക്കെ പോർച്ചുഗീസുകാർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഫാക്ടറിയിലേക്ക് ഗാമ പോയ സമയത്ത് ആ ഒരു സമയത്താണ് എന്ത് ചെയ്യുന്നത്, ചീഫ് ഓഫീസർ അവിടെ ഒരു പല്ലക്കില് വരുന്നത്. എന്നിട്ട് രാജാവിന് ഗാമയെ വീണ്ടും കാണണമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. അപ്പോ ഈ ഒരു കഥ വിശ്വസിച്ച് അദ്ദേഹം എന്ത് ചെയ്യാണ്, ഈ ചീഫ് ഓഫീസറുടെ കൂടെ പോവുകയാണ്. യാതൊരു വിധായുധ സജ്ജീകരണങ്ങളോടും കൂടെ അല്ലാതെ പോവുകയാണ്. അപ്പോൾ അവരെ കൊണ്ടുപോയത് എന്താ പറയുക, രാത്രിയാകുന്നവരെ എന്ത് ചെയ്യാണ്, ഈ ഒരു യാത്ര തുടരുകയാണ്. രാത്രിയിൽ ഒരുപാട് വീടുകളുള്ള ഒരു സ്ഥലം, എന്നിട്ട് അതിൻ്റെ ഇടയിലുള്ള ഒരു വീട്ടിൽ എന്ത് ചെയ്യാണ്, ഗാമയെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളെയും താമസിപ്പിക്കുകയാണ്. അപ്പോൾ രാത്രി ഭക്ഷണത്തിന് അവർക്ക് കൊടുത്തത് കുറച്ച് റൈസും അതുപോലെ തന്നെ ബോയിൽഡ് ഫിഷും കുറച്ച് വാട്ടറും ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഏർലി മോർണിംഗ് ഒന്നും എന്ത് ചെയ്തിട്ടില്ലായിരുന്നു, ഈ വീടിൻ്റെ വാതിലൊന്നും തുറന്നിട്ടില്ലായിരുന്നു. കുറേ കഴിഞ്ഞ ശേഷമാണ് എന്ത് ചെയ്യുന്നത്, വാതിൽ തുറക്കുന്നത്. എന്നിട്ടും ഈ ടോയ്ലറ്റിലൊക്കെ പോകേണ്ട ആളുകളെ മാത്രമാണ് എന്ത് ചെയ്തത്, പുറത്തോട്ട് വരാൻ വേണ്ടി അലോ ചെയ്തത്. അങ്ങനെ ഒരു ഡേയും നൈറ്റും അവിടെ തന്നെ കഴിയേണ്ടതായിട്ട് അവർക്ക് വരികയാണ്. നെക്സ്റ്റ് ഡേ എന്ത് ചെയ്യാണ്, അവരൊരു ബുഷൊക്കെയുള്ള, അതായത് കുറ്റിക്കാട്ടിലോട്ട് കൊണ്ടുപോവാണ്. അവിടെ നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അവരെ രണ്ട് ഇന്ത്യൻ ബോട്ടിൽ കയറ്റിയിട്ട് വിടുകയാണ്, ഒരു നദിയിൽ ഉള്ള ഇന്ത്യൻ ബോട്ടിൽ കയറ്റിയിട്ട്, അതായത് വഞ്ചിയിൽ കയറ്റി വിടുകയാണ്. അപ്പൊ ഗാമ കയറിയിരുന്ന ആ ഒരു ബോട്ട് എവിടെയാണ്, ഒരു കുറെ വീടൊക്കെ ഉള്ള ഒരു സ്ഥലത്തെത്താണ്. അപ്പൊ അവിടെ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, റൈസൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് ആളുകളുള്ള വഞ്ചി അവിടേക്ക് എത്തിയത് രാത്രി ആയപ്പോഴായിരുന്നു. അവരെന്ത് ചെയ്യാണ്, വേറൊരു വീട്ടിൽ താമസിപ്പിക്കുകയാണ്. ആ ഒരു ചീഫ് ഓഫീസർ പലതരത്തിൽ എന്ത് ചെയ്യാണ്, ഗാമയെ ബുദ്ധിമുട്ടിക്കുകയാണ് ഇതിലൂടെയൊക്കെ ചെയ്തത്. പക്ഷേ പോർച്ചുഗീസുകാരെന്ത് ചെയ്യാണ്, ഈ പ്രോബ്ലംസിനെയൊക്കെ അതിജീവിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അവരെന്ത് ചെയ്യാണ്, ഇന്ത്യയെ റൂള് ചെയ്യുകയാണ്. 1505 അവരത് ആരംഭിക്കുകയാണ്, ചില ഇന്ത്യയുടെ ചില പാർട്സ് അവർ റൂൾ ചെയ്യാൻ ആരംഭിക്കുകയാണ്. അത് 1961 വരെ നീണ്ടു നിന്നു. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ വളരെ ചുരുങ്ങിയ ഒരു സമ്മറി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.